ഒരു സംഭാവനമാണ് ഈ ജയം. എന്റെ പരിമിതികളൊക്കെ വെച്ച് എന്നെ ഒരു നല്ല പോസ്റ്റുകളാക്കാനോ എന്നെ ഒരു നടനാക്കാനോ ഒക്കെ എനിക്ക് മുൻപിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഒരുപാട് ആവശ്യമുള്ള ഒരു സിനിമ ആസ്വാദിക്കാൻ ജനമെന്ന സിനിമയാണ്. ഒരുപാട് നല്ല നടന്നാണോ സിനിമ, അത് കപ്പൽ സ്ഥലം റിലീസ് ചെയ്താൽ അതിലും ഞാൻ അഭിനയിച്ചു. പിന്നീട് പല പല സിനിമകളിലും പല വിദഗ്ധെങ്കിലും അതാണ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് വേണ്ട പറഞ്ഞു ശരിയോട് ഇഷ്ടം ഒക്കെ എനിക്ക് സമ്മാനിച്ചു. എന്റെ കഥയിലേക്ക് ഫസ്റ്റ് കൊടുത്തു. ഞാൻ ചെറിയ തോതിലേക്കുള്ള നടനായി, പിന്നെ വലിയ വലിയ സിനിമാക്കാരനായിട്ട് ചേർത്ത് നിർത്തി, വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്നെ പരിചയപ്പെടുത്തി. ഇപ്പോ ഈ പാലയിലെ ഏറ്റവും പാലയിൽ നിന്നല്ല നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരുപാട് സുന്ദരിമാരുള്ള ഒരു കോളേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ആവേശത്തിലായതുകൊണ്ടി ഏറ്റവും ഒത്തിരി വൈകി ഒരുപാട് സ്ഥലത്ത് പോയില്ലെങ്കിലും വന്നു ചേരാൻ പറ്റുന്ന സ്ഥലം, അത്രയും എനിക്ക് പ്രചോദനം കിട്ടുന്ന സ്ഥലമാണ്, അന്തസ്സുള്ള സ്ഥലമാണ് ഇതെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ദിവസങ്ങൾ എണ്ണി എണ്ണി ഇരുന്നു. ഈ കുടുംബം ഒരുപാട് സന്തോഷം എനിക്ക് തരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ നിലവാരം വെച്ച് ഇവിടെ വരേണ്ടത് ഞാനൊന്നും അല്ല, വലിയ വലിയ നടന്മാരൊക്കെയാണ്. സിനിമകളിലെ വളരെ സുഖം പലത്തി നിറത്തിലും ഗുണത്തിലും താമരയും മോസം അങ്ങനെ പല പല പൂക്കളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂത്തോട്ടമാണ് സിനിമ. അതിന് എങ്ങനെയോ ഒരക്കത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പിക്കോട്ടിയോ ഇല്ല. അപ്പോ എന്നിട്ടൊന്നും സ്നേഹവും എന്നെ ഒന്നും പൊക്കിയടിക്കാൻ വേണ്ടി താൻ ഈ ചെറുപ്പിക്കോട്ട് വിളിച്ചത്. അപ്പൊ ഞാൻ സാറിനെ ചോദിച്ചു, സാറേ അത് കുറച്ചുകൂടെ നമുക്ക് നല്ല ഒരു ഇത്തിരി മണമൊക്കെ വിളിച്ചാൽ പോലെ ഞാനൊരു ചെമ്പത്തി പൂവേ എടുക്കുള്ളൂ. സാർ ചേച്ചിട്ട് ചെമ്പത്തിയാ എന്നത് എല്ലാ ഋതുവിലും പോക്കുമെന്നും പിന്നെ അദ്ദേഹത്തിന് ചെയ്യിപ്പിച്ചാലും അതെല്ലാം എനിക്ക് മനസ്സിലായില്ല. എങ്കിലും വലിയ സന്തോഷമായി ഈ വരവിൽ ഇവിടെ നമുക്ക് ഒത്തു കാണാൻ കഴിഞ്ഞതിനൊക്കെ എനിക്ക് ഒരുപാട് നാളായെങ്കിൽ തന്നെ കിട്ടുന്ന വേദികളിലും കിട്ടുന്ന സിനിമകളിലും ഒക്കെ എന്നെ പരിചയപ്പെടുത്തുന്നതും പരിചയപ്പെടുത്തിക്കുന്നതുമൊക്കെ ആദ്യകാല സിനിമകളുടെ പേര് പറഞ്ഞാണ്. അതില് പ്രധാനപ്പെട്ട പേര് എത്ര കിട്ടിയത് മാനസി കാപ്പൻ സാറിന്റെ പടത്തിലൂടെയാണ്. കൊടക്കണ്ണി, വിലക്കോഴി, നത്തലി, ചുണ്ടലി, കൊക്ക്, കൊളക്കോഴി അങ്ങനെ ഒരുപാട് പേര്. അതൊക്കെ ഒരു ചില പേരായിരിക്കുമെന്ന് അന്നെനിക്ക് എനിക്ക് ചേരുമെന്ന് ഞാൻ തന്നെ വിശ്വസിച്ചു. അത്രയ്ക്കൊക്കെ ഉള്ളത് രൂപമായിട്ടുള്ള പേരില്ലേ. അപ്പൊ പരാതി പറയാനും പറ്റില്ല, പറഞ്ഞാലും കൂട്ടുകാരും പറയും ഇതിന്റെ മുഖത്ത് നോക്കിയാൽ ഈ എല്ലാ ജീവിതത്തിലെയും മോശമായല്ലോ. അപ്പൊ പലപ്പോഴും വശപ്പശക്കാരിക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്, അതൊക്കെ വളരെ ഗുണമാണ്. പക്ഷെ ഇന്ന് ഞാനിപ്പോ ആദ്യം പിടിക്കുന്നതും ഇക്കാര്യത്തിൽ തന്നെയാണ്. അന്ന് നമുക്കൊക്കെ അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് രൂപത്തിലോ ശബ്ദത്തിലോ ഒക്കെ ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ഓരോന്നിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് നേരത്തെ സിനിമയിൽ വന്നതുകൊണ്ട് എനിക്ക് ഈ പേരുകളിലേക്ക് ആനുകൂല്യം കിട്ടുകയും കുഞ്ഞുങ്ങൾ വരെ വളരെ സ്നേഹത്തോടെ അകം വിളിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷെ അത് നമ്മുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വഴി ചിലത് കൂടെ ദോഷമായി ഭവിക്കുന്നു എന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ എന്റെ മുഖത്ത് നോക്കിയാലും സിനിമയിലോ ഒരു വേദനയിലും നീ ഉറക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഇരിക്കുന്നു എനിക്ക് ഇതിനകത്ത് ചായ എഴുതി നിറമില്ലാന്ന് പറഞ്ഞാൽ അത് വലിയ പിഴവായിരിക്കും, വലിയ കുറ്റമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ഞാൻ ഇന്ന് ആലോചിച്ചിരുന്നത് അതാണ്. ഞാൻ കുറച്ച് നേരത്തെ അയക്കുന്നതും തന്നെയാണ്. അപ്പൊ ഒരുപാട് നമ്മോട് വളരുന്നു, നമുക്കൊരുപാട് നിയന്ത്രണങ്ങൾ വരുന്നു. ഇപ്പോ ഇത്രയും നിങ്ങള് ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന നിങ്ങൾ പോലും
ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്ന ഒരു കാലത്തേക്കാണ് വരുന്നത്. അതിനോട് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ഞങ്ങളൊക്കെ വളരെ വളരെ സങ്കടത്തോടെയാണ് അത് കാണുന്നത്. കാരണം നിങ്ങളും നിങ്ങളുടെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഒരു പക്ഷേ വീട്ടിൽ തന്നെ അച്ഛനും അപ്പനും ഒക്കെ സംസാരിക്കുന്നതിൽ തന്നെ ഭാഷകളിൽ അവരുടെ ഒരു സത്യസന്ധത ഇനി നമുക്ക് തുടരാൻ പറ്റുന്നത് അതല്ലോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ അതിനൊക്കെ അതിനൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കലാ സംസ്കാരികപരമായ ഉയർച്ചയുണ്ടാകുന്ന കലയുള്ള മനസ്സിൽ ചെലുത്താൻ കഴിയില്ലെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചാലും എത്ര പഠിച്ചാലും കലാപരമായി കലാകാരന്മാരെ ആവണം കലാകാരികളാവണം അത് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിലേ നമുക്ക് സത്യത്തിനും കൊണ്ടുവരുന്ന സ്നേഹവും പറഞ്ഞുകൊണ്ടുവരുന്ന ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും മൂല്യം സാമ്പത്തികം ഉണ്ടല്ലോ, അതിനപ്പുറത്ത് ഉണ്ട് സ്നേഹം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ വളരണം. അതെ, നമുക്ക് എപ്പോഴും നോക്കുന്നത് ചിരിക്കാൻ കഴിയുന്നുണ്ടോന്ന് വിശ്വസിക്കുന്നു. കപ്പസാരിക്കുന്ന സ്നേഹത്തിന് ഞാൻ അനുഭവിക്കാൻ നന്ദി പറയുന്നു. ഇപ്പൊ നല്ല നല്ല സിനിമകൾ വരുന്നു, നിങ്ങൾ അതെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് ഞാൻ പ്രത്യേകം പ്രിയപ്പെട്ട അനിയന്മാരോട് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ സദസ് ഈ വേദി വളരെ സന്തോഷപ്പെടുമ്പോൾ ഞാൻ ഉൾക്കൊണ്ട് ആസ്വദിച്ച് ആഘോഷിച്ച് നിങ്ങളോടൊപ്പം കൂടുന്നു. എല്ലാ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു, അനുഗ്രഹിച്ചു.